വോട്ടിംഗ് ശതമാനം ഉയർത്താനും തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനും കോളേജ് വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം. 10,000 രൂപയാണ് വിജയികൾക്ക് സമ്മാനം കിട്ടിയത്. തെരഞ്ഞെടുപ്പ് അനുബന്ധ ജോലികൾ തകൃതിയായി നടക്കുന്ന കളക്ടറേറ്റ് കോംപ്ലക്സിലാണ് ജനങ്ങളെ ആകർഷിച്ച് ചിത്രരചനാ മത്സരം നടന്നത്. വോട്ടഭ്യർത്ഥന മുതൽ വിജയാഘോഷം വരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾ ക്യാൻവാസിലാക്കി. ജില്ലാ ഭരണകൂടവും ശുചിത്വ മിഷനും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. വലിയ ക്യാൻവാസിലാണ് ചിത്രങ്ങൾ തീർത്തത്. വിജയികൾക്കുള്ള സമ്മാനത്തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി. പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ന്യൂ വോട്ടേഴ്സ്, യങ് വോട്ടേഴ്സ്, ആ ആളുകളിലേക്ക് ഇലക്ഷൻ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഹരിത ഇലക്ഷൻ ആയതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും പ്രകൃതി സൗഹൃദമായിരിക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 66% മാത്രമായിരുന്നു പത്തനംതിട്ടയിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. വോട്ടിംഗ് ശതമാനം കൂട്ടാൻ ഒരു മാസമായി വിവിധ പദ്ധതികളാണ് ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.